തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാന വട്ട ഒരുക്കങ്ങളുമായി ഇന്ന് ഉത്രാടപ്പാച്ചിൽ. ഓണത്തിന്റെ അവസാന ഒരുക്കങ്ങൾക്കായി ഒഴുകിയെത്തുന്ന ജനസഞ്ചയത്തിനായുള്ള കാത്തിരിപ്പിലാണ് തലസ്ഥാന നഗരവും. ഇത്തവണ പതിവിലധികം തിരക്കനുഭവപ്പെട്ടിട്ടും എന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും മേഘ മാധവൻ ചേരുന്നുണ്ട്. മേഘ, കോഴിക്കോട്ടെ ഒരു ഉത്രാടപ്പാച്ചിലൊക്കെ എത്രത്തോളമായി നഗരങ്ങളിലും ഒക്കെ തന്നെ തിരക്കനുഭവപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ? അതിര ഏകദേശം തിരക്കാവുന്നു. 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 10 മണി ആകുന്നതോടുകൂടി വിപണികളൊക്കെ തന്നെയും സജീവമാകും. ഇപ്പോൾ നഗരം ഉണർന്നു വരുന്നതേ ഉള്ളൂ. എന്നാലും നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ പൂക്കച്ചവടം ഒക്കെ തന്നെയും കാണാം. സജീവമായി പൂക്കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഇനി 2 ദിവസം നാളെ കൂടെയാണ് ഈ പൂക്കച്ചവടത്തിൻ്റെ ആയുസ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പൂർണ്ണമായും പൂക്കൾ വിറ്റഴിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാളയം മാർക്കറ്റിൽ ഉൾപ്പെടെ ആളുകൾ രാവിലെ മുതൽ തന്നെ സാധനങ്ങൾ വാങ്ങാനായി എത്തിത്തുടങ്ങുന്നുണ്ട്. ഉത്രാടപ്പാച്ചിൽ എന്നത് തിരുവോണം അടിപൊളിയായി ആഘോഷിക്കാൻ വേണ്ടി മലയാളികൾ ഒരു സാധനങ്ങൾ ഒരുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഉത്രാടം. കഴിഞ്ഞ കുറേ ഓണനാളുകളിൽ, കഴിഞ്ഞ തവണത്തെ ഓണനാളുകൾ ഉൾപ്പെടെ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയും മലയാളിക്കുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ആഘോഷിക്കുകയാണ് മലയാളി തിരുവോണം. അതുകൊണ്ട് തിരുവോണം കളറാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മലയാളികൾ. നമുക്കിവിടെയുള്ള കച്ചവടക്കാരോട് തന്നെ ഈ പൂ വിപണിയാണ് ചോദിച്ചറിയാം. ചേട്ടാ, എങ്ങനെയുണ്ട് പൂ കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഏകദേശം നല്ല കച്ചവടം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം കച്ചവടം ഉണ്ടാവും. പൂവിൻ്റെ വിലയൊക്കെ ഏകദേശം കുറഞ്ഞല്ലേ? കുറഞ്ഞിരിക്കുന്നു. അവിടെ വരലക്ഷ്മി പൂജയായിരുന്നു. അപ്പോൾ കുറച്ച് 2 ദിവസം മുന്നേ നല്ല വിലയായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ ഏകദേശം മുല്ലൻ്റെ വിലയൊക്കെ കുറഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ഏകദേശം ഒരു 60 റുപ്യ 50 റുപ്യ ഒക്കെ ആയിട്ട് മുളക് കൊടുക്കാൻ പറ്റും. ഈ രാവിലത്തെ സമയം കഴിഞ്ഞാലും ഈ പൂക്കൾ വാങ്ങാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കും. വൈകിട്ടൊക്കെ നല്ല ആളായിരിക്കും. വൈകിട്ടൊക്കെയാണ് മെയിനായിട്ട് ആളിറങ്ങുക. ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്ന കൂട്ടത്തിൽ ഇറങ്ങും. ഏകദേശം മുല്ലപ്പൂവിനൊക്കെ വലിയ വിലയാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടത്. എത്രയാ മുല്ലയുടെ? വരലക്ഷ്മി പൂജയായിരുന്നു 2 ദിവസം മുന്നേ. അവിടെ പൂജയായിരുന്നു കർണാടക ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വില ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം നോർമൽ റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം വില കുറഞ്ഞ് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഓണത്തിന്. സ്കെയിൽ വെച്ച് അളന്നിട്ടാണ്. സ്കെയിലാണ് ഇപ്പോൾ ഒരു മീറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടുത്തെ കച്ചവടക്കാരെല്ലാവരും മീറ്ററാക്കി മാറ്റിക്കഴിഞ്ഞു. നമ്മളാരും മുളം കൊടുക്കലില്ല. ഇത് ഏകദേശം ഒരു 1.5 മാസമായി നമ്മൾ സ്കെയിലാക്കിട്ട്. അപ്പോൾ മീറ്ററാണ്. ഇപ്പോൾ 2 മുഴം ഒരു 1/2 കാമുളം അധികം ഉണ്ടാവും. ഈ മറ്റു പൂക്കൾക്കൊപ്പം മുല്ലയ്ക്കും വലിയ ഡിമാൻഡല്ലേ ഈ സമയമായതുകൊണ്ട്? ആ, അതന്നെ ഓണ ടൈമിൽ അങ്ങനെയുള്ള പൂജ വരും. വരലക്ഷ്മി പൂജ, അതേപോലെ തന്നെ ചതുർത്ഥി, അങ്ങനത്തെ പൂജകളൊക്കെ വരുമ്പോൾ ഏകദേശം പൂവിന് വില ജാസ്തി വരലുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ് ഇനി ഏകദേശം ഒരു കുറഞ്ഞ വിലയിൽ നമുക്ക് പൂവ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. അതായത് ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ നാളെയാണ് തിരുവോണം. പൂക്കച്ചവടം നാളെ കൊണ്ട് തീരുകയും ചെയ്യും മറ്റു പൂക്കൾ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വലിയ രീതിയിൽ വില കുറച്ചുകൊണ്ട് ആളുകൾക്ക് പൂ നൽകുക എന്നതാണ് കടക്കാർ ഉൾപ്പെടെ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഈ മാർക്കറ്റുകളിലൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഉൾപ്പെടെ പൂവുകൾ ലഭ്യമാകും. അതുകൊണ്ട് ആളുകൾ കൂടുതലായി മാർക്കറ്റുകൾ, ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള മാർക്കറ്റുകളിലേക്ക് പൂക്കച്ചവടത്തിനും മറ്റ് പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാനായി എത്തുകയാണ്. ഈ കോഴിക്കോട്ടുകാരുടെ അല്ലെങ്കിൽ മലബാറുകാരുടെ ഒരു ഓണത്തിൻ്റെ വലിയ പ്രത്യേകത എന്നത് നോൺ വെജിറ്റേറിയൻ ഓണമാണ് മലബാറുകാർക്ക്. സദ്യ വട്ടത്തിനൊപ്പം തന്നെ ഒരു നോൺ വെജിറ്റേറിയൻ വിഭവം കൂടി ഒരുക്കിക്കൊണ്ടാണ് മലബാറുകാർ ഓണം ആഘോഷിക്കുക. അപ്പം ആളുകളൊക്കെ തന്നെയും അവസാന തിരുവോണം തകൃതിയായി ആഘോഷിക്കാൻ വേണ്ടി അവസാന വട്ട ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. പക്ഷേ ഇന്നലെ വലിയൊരു തിരക്ക് കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഉച്ചയോടുകൂടി വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടേക്കാം. നിലവിൽ ഈ 10 മണി സമയമാകുമ്പോഴേക്കായിരിക്കും ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ തരത്തിൽ നല്ല രീതിയിൽ തന്നെ തിരുവോണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ഈ തിരക്കും. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കാരണം ഇപ്പോൾ മേഘ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അവധി ദിവസമായിരുന്നു, വലിയ തിരക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് മേഘ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലാണ്. അപ്പോൾ വൈകുന്നേരത്തോടൊക്കെ തന്നെ ഈ ഒരു നഗരങ്ങളിലൊക്കെ തന്നെ വലിയൊരു തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമല്ലേ? തീർച്ചയായും. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റ് ഇവിടെ തന്നെയാണ്. കാരണം എല്ലാ സാധനങ്ങളും SM സ്ട്രീറ്റിന് കുറച്ച് അപ്പുറത്തായി മാറി നിൽക്കുന്ന ഒരു മാർക്കറ്റ്.
ഏത് സാധനം വേണമെങ്കിലും പച്ചക്കറി എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ നിന്ന് മേടിക്കാം. അതുകൊണ്ട് ആളുകൾ മിഠായി തെരുവ് പോലെ തന്നെ ആശ്രയിക്കുന്ന മറ്റൊരിടമാണ് ഈ പാളയം മാർക്കറ്റ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള തിരക്ക് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. സാധനങ്ങളൊക്കെ തന്നെയും വന്ന് വണ്ടികളിൽ ഇറക്കുന്നു അങ്ങനെ. പക്ഷേ ഒരു 11 മണി ഉച്ചയോടുകൂടി തന്നെ ഒരു പക്ഷേ വലിയ തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെയും അങ്ങനെയാണ്. രാവിലെ ആളുകളൊക്കെ തന്നെയും ഏത് രീതിയിലാണ് ഓണം പ്ലാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. അതിനുശേഷം അവസാന കാര്യങ്ങൾ എന്തൊക്കെയാണ് മിസ്സായി പോയത്, ആ സാധനങ്ങളൊക്കെ മേടിക്കുക എന്നതാണ് ഈ ഉത്രാട പാച്ചിൽ എന്നതുകൊണ്ട് പോലും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഉച്ചയാകുന്നതോടുകൂടി ഈ പാളയ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടാകുമെന്നത് തീർച്ചയാണ്. അതിലാണ്